കോട്ടയത്ത് UDF സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ബാലറ്റ് പേപ്പറിൽ ചെറുതാക്കി നൽകിയത് ദുരൂഹമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും തിരുവഞ്ചൂർ മനോരമ ന്യൂസിനോട് പ്രതികരിച്ചു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ചിലർ വോട്ടർമാരെ ജാതീയമായി വേർതിരിക്കുന്നുവെന്നും തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി. ഇത്തവണ എങ്ങനെയാ കടുപ്പാണോ പോരാട്ടം? ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോരാട്ടം കേട്ടില്ലേ? അതിനേക്കാൾ കൂളായിട്ടാണ് ഞങ്ങൾക്ക് ഇത് തോന്നുന്നത്. ജനങ്ങളെല്ലാം ഞങ്ങളോടൊപ്പമാണ്. 5 കൊല്ലക്കാലത്തെ ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികളാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വികസനത്തിന്റെ ഒരംശം പോലും പുതുതായി ഇവർ തന്നിട്ടില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി കൊടുക്കണം പല സ്ഥലങ്ങളും, അത്തരത്തിൽ പരാതി ചിഹ്നം ചെറുതായി പോകുന്നു, അങ്ങനെ ഇതൊക്കെ ഇത് എന്തെങ്കിലും നാടകത്തിന്റെ ഭാഗമായിട്ട് കരുതുന്നുണ്ടോ? എന്റെ ചിഹ്നം മാത്രം ചെറുതാക്കാൻ കാര്യമെന്താ? ഒരു ബാലറ്റിനകത്ത് എല്ലാ ചിഹ്നവും സാധാരണഗതി ഒരേ വലിപ്പത്തിൽ, കൈപ്പത്തി മാത്രം ചെറുതാക്കണമെന്നുവരിക്കിൽ അതിൻ്റെ ഉത്തരം പറയേണ്ട ഇലക്ഷൻ കമ്മീഷനല്ലേ? ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരായി നടപടി വരണം. മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സജീവമായി ചർച്ചയിലേക്ക് വരും. പൂഞ്ഞാറിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ എന്തിനാ ഇവർ ജാതി തിരിക്കാൻ നോക്കുന്നത്? കേരള രാഷ്ട്രീയത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ ജാതി തിരിക്കുന്നത്. ജോസ് കെമാനയുടെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഈ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത് പരിഹരിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പ്രസ്താവന വരുന്നു. ഇന്ന് അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പമാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വോട്ട് മാത്രമാണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം? അപ്പൊ ഈ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗം, നടപടി എടുക്കേണ്ടത് ഇടതുപക്ഷം. അപ്പൊ അദ്ദേഹം പറയുന്ന പോലും ഇടതുപക്ഷം കേൾക്കുന്നില്ലേ? ഇത്തവണ ഭൂരിപക്ഷം എത്രയാവും? ഭൂരിപക്ഷം ജനങ്ങളാ തീരുമാനിക്കേണ്ടത്. നമ്മൾ അവരുടെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്യല്ലേ? ക്യാമറമാൻ സി അഭിലാഷിനൊപ്പം വൈശാഖ് കോമാട്ടിൽ മനോരമ ന്യൂസ്.